നമസ്കാരം. കോംറേഡ് വാർത്തകളിലേക്ക് സ്വാഗതം. മന്ത്രി ജലീലിനെ കസ്റ്റംസ് ചോദ്യം ചെയ്തു. യു എ ഇ കോൺസുലേറ്റ് വഴിയെത്തിയ മതഗ്രന്ഥങ്ങൾ അനുവാദമില്ലാതെ പുറത്ത് വിതരണം ചെയ്ത സംഭവത്തിൽ മന്ത്രി കെ ടി ജലീലിനെ 6.5 മണിക്കൂർ ചോദ്യം ചെയ്ത ശേഷം കസ്റ്റംസ് വിട്ടയച്ചു. 1000 ഏജൻസികൾ തപസ്സിരുന്ന് അന്വേഷിച്ചാലും തനിക്കെതിരെ യാതൊരു തെളിവും കിട്ടില്ലെന്ന് ജലീൽ പറഞ്ഞു. ആവശ്യമെങ്കിൽ വീണ്ടും വിളിപ്പിക്കുമെന്ന് കസ്റ്റംസ്. എം സി ഖമറുദ്ദീന്റെ അഴിമതിക്ക് മുസ്ലിം ലീഗ് കൂട്ടുനിൽക്കുന്നു. എൽ ഡി എഫ് കൺവീനർ എ വിജയരാഘവൻ അഴിമതിയെ കച്ചവടത്തിലെ നഷ്ടമായാണ് ലീഗ് കാണുന്നത്. ഖമറുദ്ദീനെ ലീഗ് ഭയപ്പെടുന്നുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഖമറുദ്ദീന്റെ അറസ്റ്റ് ഒരു തുടക്കം മാത്രമാണെന്നും വിവിധ കേസുകളിൽ പ്രതികളായ യു ഡി എഫിന്റെ മറ്റ് എം എൽ എമാരും സ്വാഭാവികമായി അറസ്റ്റ് ചെയ്യപ്പെട്ടേക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ബിനീഷിനെ കസ്റ്റഡിയിലിരിക്കെ ഫോൺ സൗകര്യം ലഭിച്ചെന്ന് കണ്ടെത്തൽ. സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ ബിനീഷ് കോടിയേരിക്ക് ഇ ഡിയുടെ കസ്റ്റഡിയിലിരിക്കെ ഫോൺ സൗകര്യം ലഭിച്ചതായി കണ്ടെത്തി. ഇതു സംബന്ധിച്ച് രഹസ്യ അന്വേഷണ ഏജൻസിയുടെ റിപ്പോർട്ടിനെ തുടർന്ന് ബിനീഷിനെ രാത്രി താമസിപ്പിക്കുന്നത് മറ്റൊരു സ്റ്റേഷനിലേക്ക് മാറ്റി. അതേസമയം ബിനീഷിനെതിരെ കൂടുതൽ തെളിവുകൾ ഹാജരാക്കാൻ ഒരുങ്ങുകയാണ് ഇ ഡി. കസ്റ്റഡി കാലാവധി കഴിയുന്ന ബുധനാഴ്ച പ്രത്യേക കോടതിയിൽ തെളിവുകൾ സമർപ്പിക്കും. ബിലീവേഴ്സ് ചർച്ചിൻ്റെ ആസ്ഥാനത്ത് സിനിമയെ വെല്ലുന്ന നാടകീയ രംഗങ്ങൾ. ബിലീവേഴ്സ് ചർച്ചിൻ്റെ വിവിധ സ്ഥാപനങ്ങളിൽ നടന്ന ആദായ നികുതി വകുപ്പിൻ്റെ പ്രാഥമിക പരിശോധനയിൽ തന്നെ 300 കോടി രൂപയുടെ അനധികൃത ഇടപാടുകൾ കണ്ടെത്തി. റെയ്ഡിനിടെ ആദ്യ ദിവസം സഭയുടെ വക്താവും മെഡിക്കൽ കോളേജ് മാനേജറും ആയ ഫാദർ സിജോ പണ്ടപ്പള്ളിലിൻ്റെ ഐഫോൺ ആദായ നികുതി ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്ക് എടുത്തിരുന്നു. ഉദ്യോഗസ്ഥർ ഇത് പരിശോധിക്കുന്നതിനിടയിൽ ഫാദർ സിജോ ഉദ്യോഗസ്ഥരുടെ കയ്യിൽ നിന്ന് ഫോൺ തട്ടിപ്പറിച്ച് ബാത്റൂമിലേക്ക് ഓടി. ഫോൺ നിലത്തേറിഞ്ഞ് നശിപ്പിക്കാൻ ശ്രമം നടത്തിയിരുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഫാദറിനെതിരെ തെളിവ് നശീകരണത്തിന് അന്വേഷണമുണ്ടാകും. ഫോൺ നശിപ്പിച്ച് ഫ്ലഷ് ചെയ്യാനുള്ള ശ്രമത്തിനിടെ ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ പിടിച്ചു മാറ്റി ഫോൺ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ബിലീവേഴ്സ് സ്ഥാപകൻ കെ പി യോഹന്നാനും പ്രധാന ചുമതല വഹിക്കുന്ന ഫാദർ ഡാനിയൽ വർഗീസും വിദേശത്താണ്. ഇരുവരെയും ഇന്ത്യയിലെത്തിക്കാൻ ആദായ നികുതി വകുപ്പ് ശ്രമം ആരംഭിച്ചു. കെ എം ഷാജി എം എൽ എക്കെതിരെ അന്വേഷണത്തിന് വിജിലൻസ് കോടതി ഉത്തരവ്. അനധികൃത സ്വത്ത് സമ്പാദിച്ചെന്ന പരാതിയിൽ കെ എം ഷാജി എം എൽ എക്കെതിരെ അന്വേഷണത്തിന് വിജിലൻസ് കോടതി ഉത്തരവ് നൽകി. അഴിക്കോട്ടെ സ്കൂളിന് പ്ലസ് ടു ബാച്ച് അനുവദിക്കാൻ 25 ലക്ഷം കോഴ വാങ്ങിയെന്ന പരാതിയിൽ ഇ ഡിയും വിജിലൻസും അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. അതിനു പുറമെയാണ് അനധികൃത സ്വത്ത് സമ്പാദന കേസിലും അന്വേഷണത്തിന് ഉത്തരവായത്. പ്ലസ് ടു അനുവദിക്കാൻ കോഴ വാങ്ങിയെന്ന കേസുമായി ബന്ധപ്പെട്ട് കെ എം ഷാജി എം എൽ എയുടെ ഭാര്യ ആശയെയും ഇ ഡി ചോദ്യം ചെയ്തു. ഗവർണർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കോവിഡ് സ്ഥിരീകരിച്ച് വീട്ടിൽ നിരീക്ഷണത്തിനായിരുന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിലും നിരീക്ഷണത്തിൽ കഴിയുന്നതാണ് നല്ലതെന്ന വിദഗ്ധ സംഘത്തിൻ്റെ നിർദ്ദേശത്തെ തുടർന്നാണ് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചത്. ആരോഗ്യസ്ഥിതി തൃപ്തികരമാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. പോലീസ് നീക്കം അട്ടിമറി ബലപ്പെടുത്തുന്നു. ചെന്നിത്തല. സെക്രട്ടേറിയറ്റിലെ തീപിടുത്തം ഷോർട്ട് സർക്യൂട്ട് കാരണമല്ലെന്ന് ഫോറൻസിക് പരിശോധനയിൽ തെളിഞ്ഞിട്ടും ഷോർട്ട് സർക്യൂട്ട് ആണെന്ന് വരുത്തി തീർക്കാൻ പോലീസ് കാണിക്കുന്ന തിടുക്കം അട്ടിമറി സംശയം ബലപ്പെടുത്തുന്നതായി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ചൂണ്ടിക്കാട്ടി. സത്യം മൂടിവെക്കാനും യഥാർത്ഥ കുറ്റവാളികളെ രക്ഷിക്കാനുമാണ് പോലീസ് ശ്രമിക്കുന്നത്. യഥാർത്ഥ കാരണം കണ്ടെത്താൻ അന്വേഷണം നടത്തണം. ബാർ കോഴക്കേസ് വിജിലൻസ് അന്വേഷണം. വ്യവസായി ബിജു രമേശിൻ്റെ ആരോപണത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾക്കെതിരെ വിജിലൻസ് അന്വേഷണത്തിന് സർക്കാർ ഗവർണറുടെ അനുമതി തേടും. രമേശ് ചെന്നിത്തല മുൻമന്ത്രിമാരായ കെ ബാബു, വി എസ് ശിവകുമാർ എന്നിവർക്ക് കോഴ നൽകിയെന്നായിരുന്നു ബിജു രമേശിൻ്റെ വെളിപ്പെടുത്തൽ. കോവിഡ് ചികിത്സയിലായ ഗവർണർ ഓഫീസിൽ വന്ന ശേഷം ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാകും. വിവരങ്ങൾ ചോരരുതെന്ന് മുഖ്യമന്ത്രി. സർക്കാർ ഫയലുകളിൽ നിന്നുള്ള വിവരങ്ങൾ ചോരരുതെന്ന് വകുപ്പ് സെക്രട്ടറിമാർക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ കർശന നിർദ്ദേശം. സെക്രട്ടേറിയറ്റിൽ നിന്ന് വിവാദ ഫയലുകളുടെ വിവരങ്ങൾ പുറത്തു വന്നതോടെയാണ് സെക്രട്ടറിമാരുടെ യോഗത്തിൽ മുഖ്യമന്ത്രി സ്വരം കടുപ്പിച്ചത്. യോഗ തീരുമാനങ്ങൾ ക്രോഡീകരിച്ച് ചീഫ് സെക്രട്ടറി വിശ്വാസ് മേത്ത സെക്രട്ടറിമാർക്ക് സർക്കുലർ ഇറക്കി. ഇതോടെ ഇന്നത്തെ കോംറേഡ് വാർത്തകൾ തൽക്കാലം അവസാനിക്കുന്നു. നമസ്കാരം.